ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിക്കുന്ന ഒരു രോഗമുണ്ട്, നമ്മളെ യൂറിക് ആസിഡ്. ആ യൂറിക് ആസിഡിന് ഫലപ്രദമായ ഒരു ചികിത്സ ചെയ്യുന്ന ഒരു രീതിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക. വീഡിയോയിലേക്ക് ഗായ്സ്, അപ്പോൾ യൂറിക് ആസിഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ പേശി ഭാഗങ്ങളിലും ഒരു അസഹ്യമായ വേദന അനുഭവപ്പെടുന്ന, അതുപോലെ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു രോഗമാണ് നമ്മുടെ ഈ യൂറിക് ആസിഡ്. അതുകൊണ്ട് തന്നെ ഈ യൂറിക് ആസിഡിൽ നിന്നും ഒരു അല്പം ആശ്വാസം ലഭിക്കുന്ന ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നത്. അത് മറ്റൊന്നുമല്ല, ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്ന പാർസലി എന്നൊരു ലീഫുണ്ട്, അതുപോലെ അറബിക്കിൽ അതിനെ നമ്മൾ ബഗുനീസ് എന്ന് പറയും. ആ ഒരു ലീഫ് നമുക്ക് അത് തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ആ വെള്ളം ചൂടാറിയതിന് ശേഷം അത് രാവിലെ വെറും വയറ്റിൽ കുടിച്ച് അങ്ങനെ നമുക്ക് ഇതിൽ നിന്നും അല്പം ആശ്വാസം ലഭിക്കും. ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ പാർസലിൻ അഥവാ ബഗ്ദുനിസ് എന്ന് പറഞ്ഞ ആ ഒരു ഇല. ഇത് നമ്മൾ സൗദി അറേബ്യയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഹോട്ടലുകളിൽ നമ്മൾ ഈ അൽഫാമൊക്കെ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ കൂടെയൊക്കെ കാണും. ഇതിന് പ്രത്യേക സ്മെല്ലോ കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ ഇത് വളരെ ഇതിൻ്റെ ഔഷധം നിറഞ്ഞ ഒരു ഇലയാണ് ആണ് പാർസലിൻ എന്ന് പറഞ്ഞ ആ ഒരു ഇല. ഇത് നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മളെ ഈ കൊറിയൻഡർ ഇല ഉണ്ടല്ലോ, നമ്മളെ ഈ മല്ലിയില പോലെ, അതുപോലെ തോന്നും നമുക്കിത് കാണുമ്പോൾ. പക്ഷേ ഇത് തീർച്ചയായും ഡിഫറെൻ്റ് ആണ്. കാണുമ്പോൾ ഒന്ന് തന്നെയെന്ന് നമുക്ക് തോന്നിപ്പോകുന്നത് കൊണ്ടാണ് ഞാൻ ഈ രണ്ട് ഇലയും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ വീഡിയോയുടെ വലതേ സൈഡിൽ കാണുന്നതാണ് നമ്മളെ കൊറിയൻഡർ, അതായത് മല്ലിയില. അതേപോലെ ഇടത് സൈഡിൽ കാണുന്നതാണ് നമ്മളെ ഈ പാർസലിൻ. ഇത് രണ്ടും കാണുമ്പോൾ അത് ഒരേ ഒരു സാമ്യതയായിട്ടാണ് നമുക്ക് തോന്നുക, പക്ഷേ ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്. പാർസലിയുടെ ഇല ഒരു അത്യാവശ്യം നല്ലൊരു ഗ്ലേസിങ് ആയിരിക്കും, മല്ലിയില പോലെയല്ല, ഒരു നല്ലൊരു ഗ്ലേസിങ് ആയിട്ടായിരിക്കും അത് കാണുക. ഇത് ഉണ്ടാക്കുന്ന രീതി വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. ഒരു പാത്രത്തിൽ വെള്ളമെടുക്കുക, അത് ചൂടാക്കുക. അത്യാവശ്യം ആ വെള്ളം ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഈ പാർസലിയുടെ ഇല അതിലേക്ക് ഇട്ട് കൊടുക്കുക. വീണ്ടും അത് കുറച്ച് നേരം കൂടെ തിളച്ചതിന് ശേഷം നമ്മളത് ഓഫാക്കി വെക്കുക. എന്നിട്ട് ആ വെള്ളം നമ്മൾ തണുക്കുന്നത് വരെ കാത്തിരിക്കുക. നമുക്ക് ഈ വെള്ളം നമുക്ക് വെറും വയറ്റിലും അതുപോലെ നമുക്ക് എല്ലാത്ത രീതിയിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. എന്തായിരുന്നാലും നമുക്ക് ഈ യൂറിക് ആസിഡ് എന്ന രോഗത്തിൽ നിന്നും അത്യാവശ്യം നമുക്കൊരു ആശ്വാസം നൽകും ഈ ഒരു പാനീയം കൊണ്ട്. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഈ ഒരു ടിപ്പിനെ കുറിച്ചും അതുപോലെ ഈ ഒരു പാർസലിൻ എന്ന് പറഞ്ഞ ഈ ഒരു ഇലയെക്കുറിച്ചൊക്കെ വിദേശ രാജ്യങ്ങളിലുള്ളവരാണെങ്കിൽ അവർക്കൊക്കെ, ഭൂരിപക്ഷ ആളുകൾക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയാവുന്നതാണ്. എന്നിരുന്നാലും ഇതിനെക്കുറിച്ച് അറിയാത്തവർക്കായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളത് ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.